നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ചെങ്കൊടി ഉയർന്നു. CPM 23-ാം പാർട്ടി കോൺഗ്രസിന് പ്രൗഢോജ്വലമായ തുടക്കം. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൗഢോജ്വലമായ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ഇവിടെയുള്ളവർക്കും അറിയാം, നേതാക്കൾക്കും അറിയാം. CPMന്റെ വളർച്ച എങ്ങനെയാണ്? CPM എങ്ങനെ വളർന്നു? പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന വ്യക്തിയാണ് AK ഗോപാലൻ. എത്രയോ സീറ്റുകൾ ഉത്തർപ്രദേശിലടക്കം എത്രയോ സീറ്റുകൾ നേടിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രാദേശിക കക്ഷിയായി CPM തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്നിട്ടും തള്ളിന് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്ത ഇങ്ങനെ തന്നെയാണ്. തൃണമൂലിനെ മുഖ്യ ശത്രുവായി കണ്ട ബംഗാൾ ലൈൻ തെറ്റി എന്ന CPM റിപ്പോർട്ട്. യഥാർത്ഥ ശത്രു BJP എന്ന വലിയ വെണ്ടയ്ക്ക് നിരത്തിയിരിക്കുന്നു മലയാള മനോരമ. യഥാർത്ഥ ശത്രു BJPയാണ്. BJPയെ തോൽപ്പിക്കാൻ CPM വിചാരിച്ചാലേ കഴിയുകയുള്ളൂ, പക്ഷേ കേരളത്തിൽ മാത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദേശീയ പാർട്ടിയാണെന്നാണ് പറയുന്നത്. ആകെ അംഗസംഖ്യ, അതായത് CPMന്റെ ഔദ്യോഗികമായ അംഗസംഖ്യ 985,767. ഇന്ത്യയൊട്ടാകെയുള്ള CPM മെമ്പർമാരാണ് ഇത്രയും. 135-ലധികം കോടി ജനസംഖ്യയുള്ള ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന ദേശീയ പാർട്ടി എന്നവർ മാത്രം പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ അംഗസംഖ്യ 1,000,000 പോലും ഇല്ല എന്നത് യാഥാർത്ഥ്യം. കേരളത്തിൽ 527,174. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. 3.5 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ വെറും 527,174 പാർട്ടി അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വോട്ട് ചെയ്യുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ CPM അനുഭാവികളായി വോട്ട് ചെയ്യുന്നവരുണ്ട്, ബന്ധുക്കളായി നിന്ന് വോട്ട് ചെയ്യുന്നവരുണ്ട്, ജാതിമതാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്, ഒക്കെ ശരിയാണ്. ബംഗാളിൽ നന്നേ കുറഞ്ഞിരിക്കുന്നു, 160,000. 400,000 അംഗസംഖ്യയുണ്ടായിരുന്ന ബംഗാളിൽ 2019 400,000 അംഗസംഖ്യയുണ്ടായിരുന്ന CPMന്റെ ബംഗാളിലെ അവസ്ഥ 160,827. ത്രിപുരയിൽ 50,612. ബാക്കി ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 247,144. എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 1,000,000 പോലുമില്ല, 985,767 ആണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന ദേശീയ പാർട്ടിയുടെ അംഗസംഖ്യ. പടവലങ്ങാ പോലെ താഴോട്ട് വളർന്ന് വളർന്ന് ഭൂമിയിൽ മുട്ടാറായി, അല്ലെങ്കിൽ മുട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലും ഇത് തന്നെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കുറേ നയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിലൊഴികെ പാർട്ടി ദുർബലമാകുന്നു എന്നാണ് CPMന്റെ സംഘടനാ റിപ്പോർട്ട്. 2 ശക്തികേന്ദ്രങ്ങൾ ചോർന്നു പോവുകയാണെന്നും കേരളമടക്കം വിപുലീകരണം ആലോചിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പാർട്ടി രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ കാലം ആണ് ഇത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടിയുടെ 2 ശക്തികേന്ദ്രങ്ങൾ ചോർന്നു പോകുന്നു, കേരളത്തിലൊഴികെ പാർട്ടി ദുർബലമാകുന്നു, BJP RSS ഭരണം ചെറുക്കാൻ പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തണം. എന്തായാലും BJP മുഖ്യ ശത്രുവാണ്. BJPയെയും RSSനെയും ഒതുക്കാൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തി ഇവിടം വരെ എത്തിച്ചു. ഇനി എങ്ങോട്ടാണ് ശക്തിപ്പെടുത്തുക എന്ന് മാത്രം അറിയില്ല. എന്തായാലും CPMന്റെ 23-ാം പാർട്ടി കോൺഗ്രസ്സിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങളുടെ സംഘടനാ തത്വങ്ങളൊക്കെ ഇതിൽ ഉദ്ഘോഷിക്കുക, ധാരാളമായി പ്രചരിപ്പിക്കുക, പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങൾ കൂടുതലായി കൂടുതലായി ആലോചിക്കുക, കൂടുതൽ കൂടുതൽ പാർട്ടി ശക്തിപ്പെടട്ടെ. തീർച്ചയായിട്ടും CPM ദുർബലമാകണം, ഇല്ലാതാകണം എന്നൊന്നും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. CPMന്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് ഒന്നുമില്ലാതായിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ആശംസിക്കുന്നു പാർട്ടി കോൺഗ്രസ്. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ.